നമസ്കാരം. പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത മാസം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന അർജന്റീനയ്ക്കെതിരെയുള്ള ബ്രസീലിന്റെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം ഫിഫ പിൻവലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത മാസം രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കാനാണ് ബ്രസീൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനുള്ള എതിരാളികൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഇതുവരെ ബ്രസീൽ ഉണ്ടായിരുന്നത്. ഏതായാലും ബ്രസീലിൻ്റെ അടുത്ത മാസത്തെ മത്സരങ്ങൾ ഇപ്പോൾ CBF തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളായ ടുണീഷ്യ, ഗാന എന്നിവർക്കെതിരെയാണ് ബ്രസീൽ സൗഹൃദ മത്സരങ്ങൾ കളിക്കുക. September 23, 27 തീയതികളിൽ വെച്ചാണ് ഈ ഒരു മത്സരങ്ങൾ അരങ്ങേറുക. ഫ്രാൻസിൽ വെച്ചാണ് ഈ ഒരു മത്സരങ്ങൾ നടത്താൻ ഇപ്പോൾ CBF തീരുമാനിച്ചിട്ടുള്ളത്. PSGയുടെ മൈതാനമായ പാർക്ക് ഡെ പ്രിൻസസിൽ ഈ മത്സരങ്ങൾ നടത്താനുള്ള അനുമതി ഇപ്പോൾ CBF ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനോട് തേടിയിട്ടുണ്ട്. അതേസമയം ഒരു മത്സരം ലണ്ടനിൽ വെച്ച് സംഘടിപ്പിക്കാനും ഇപ്പോൾ CBF ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വേദികളുടെ കാര്യത്തിൽ മാത്രമേ ഇനിയൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരാനുള്ളൂ. ഈയൊരു രണ്ട് സൗഹൃദ മത്സരങ്ങൾക്കുള്ള സ്കോഡിനെ ബ്രസീലിൻ്റെ പരിശീലകനായ ടിറ്റെ September 9 പ്രഖ്യാപിക്കുക. നമുക്കറിയാം വേൾഡ് കപ്പിന് മുന്നേയുള്ള ബ്രസീലിൻ്റെ അവസാനത്തെ സൗഹൃദ മത്സരങ്ങളായതുകൊണ്ട് അവസാനത്തെ സ്കോഡായിരിക്കും ഇത്. പിന്നീട് ബ്രസീൽ പ്രഖ്യാപിക്കുക വേൾഡ് കപ്പിനുള്ള സ്കോഡായിരിക്കും. October 21 മുന്നേയാണ് 55 പേരുടെ പ്രാഥമിക ലിസ്റ്റിനെ ബ്രസീലിന് ഫിഫയ്ക്ക് നൽകേണ്ടി വരിക. November 14 മുന്നേ 26 പേരുള്ള ഫൈനൽ സ്കോഡിനെ ബ്രസീൽ പ്രഖ്യാപിക്കുകയും വേണം. ഖത്തർ വേൾഡ് കപ്പിന് യോഗ്യത നേടിയ രണ്ട് ടീമുകളെയാണ് ഇപ്പോൾ സൗഹൃദ മത്സരം കളിക്കാൻ വേണ്ടി ബ്രസീലിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൗഹൃദ മത്സരങ്ങൾ ബ്രസീലിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ സഹായകരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേയുണ്ടും കാണാം.